ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഹോട്ടൽ പരിചയപ്പെടാം. അപ്പോൾ ഇത് ഞങ്ങളുടെ എടപ്പള്ളിയിൽ നിന്ന് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ നിന്നും കുന്നുംപുറം ജംഗ്ഷനിൽ എത്തുക. അവിടെ നിന്ന് നമ്മൾ മഞ്ഞുമൽ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ മഞ്ഞുമൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ റോഡുണ്ട്, മഞ്ഞുമൽ ഏലൂർ റോഡ്. അവിടെ കണ്ടെയ്നർ റോഡിൽ ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. നിറയെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് അമൃതയിലേക്ക് ഒരു പുതിയ റോഡ്, സാധാരണ നോർമൽ റോഡിന് അടിയിലായിട്ട് ഒരു തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്, ഈ പോകുന്ന ദിവസം. അത് കാരണം ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ് എത്തിയത്. അതുവഴി പോകാൻ നോക്കി, നടന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് മടങ്ങി ഞാൻ പറഞ്ഞ റോഡ് വഴി ഇങ്ങനെ ആ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലാണത്. വളരെ നല്ല ഫുഡുകളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്, പക്ഷേ വളരെ ടേസ്റ്റി ആയിരുന്നു. നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയ, ചെന്നിരിക്കാൻ പറ്റിയ ഒരു സ്വസ്ഥമായ സ്ഥലമാണ്. ലേറ്റായിട്ടാണ് എത്തിയത് ഉച്ചയ്ക്ക്. അപ്പോൾ ഇവിടെ ബോർഡെല്ലാം വച്ചിട്ടുണ്ട്, എന്തെല്ലാമാണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് റേറ്റ് എന്നുള്ളത്. ഞങ്ങൾ ക്രിസ്മസിന് മുമ്പാണ് പോയത് കേട്ടോ, അപ്പോൾ ഡിസംബർ കഴിയുന്നതോടെ പുതുവർഷത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത്. അതുപോലെ നമ്മളുടെ FACT കമ്പനിയുടെ പോക്കോഡിലൊക്കെയാണ് അവിടെ നിന്ന് കാണുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി കേട്ടോ. ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, പിന്നെ ചട്ടിച്ചോറ്. ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ചട്ടിച്ചോറ്. അതും വന്നിട്ടുണ്ട്. നിറയെ കറികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ചട്ടിയിൽ. ഒത്തിരി കറികളുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഫുഡ് എല്ലാം തന്നെ. അധികം കാണുന്ന കളർ പോലെയുള്ള ഒരുപാട് മസാലയോ എരിവൊന്നും
ചോറിൻ്റെ ഒപ്പം ഉള്ളത് ബീഫ്, ചിക്കൻ, കണവ ഫ്രൈ, മുട്ട ഓംലെറ്റ്, മുട്ടത്തോരൻ, പിന്നെ ഒരു വെജിറ്റബിൾ കറി, അച്ചാർ, പപ്പടം, ഇങ്ങനെ ഒത്തിരി വിഭവങ്ങൾ. കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം വിഭവങ്ങളാണെന്നല്ലേ. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീണ്ടും പുതിയൊരു വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ റെസിപ്പി എല്ലാമായിട്ട് കാണാം. പോകുന്ന വഴിക്കും നമ്മളുടെ ക്രിസ്മസ് ഡെക്കറേഷനുകളൊക്കെ ചെയ്ത കടകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.